ഹലോ, ഗുഡ് ഈവനിങ്, വെൽക്കം. കേരളത്തിൻ്റെ നമ്പർ വൺ എഫ് എം ക്ലബ് എഫ് എമ്മിലെ ലവ് പൈറ്റ്സിൽ, അതെ, കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ രേണു തിരിച്ചെത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്കിലേക്ക് എന്നെ അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് കുറേ പേര് പറഞ്ഞു. അവർക്കും കുറേ കുറേ താങ്ക്സ്. ആ, ഈ കഥയൊന്നും അറിയാത്ത കുറച്ച് പേരുണ്ടാവില്ലേ? എന്താ പറ്റിയെന്നറിയോ? എൻ്റെ തൊണ്ടയിൽ കുറച്ച് കിച്ച് 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 കിച്ച്, കുറച്ചല്ല, വല്ലാതെ കിച്ച് കിച്ചായിപ്പോയി. എന്നിട്ട് എന്താ പറ്റിയേ? സംസാരിക്കാൻ വയ്യാതെ വന്നേ. സംസാരിക്കുമ്പോൾ കാറ്റ് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ, കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓടി ഞാൻ നടരാജ് എന്ന് പറയുന്നൊരു ഡോക്ടറുടെ അടുത്തേക്ക്. ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു. ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ കരയണ എന്നോട് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാലത്തെ അവസ്ഥ ആലോചിക്കണോ? ആ ആശുപത്രി ഇത് പൊളിച്ചു. എന്നിട്ട് രണ്ട് നേഴ്സുമാരും അപ്പുറം ഇപ്പുറമൊക്കെ പിടിച്ചിട്ടാണ് ഡോക്ടർ എനിക്ക് എൻഡോസ്കോപ്പി ചെയ്തത്. എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലേ മനസ്സിലായി സംഭവം കുറച്ച് ഗൗരവമാണ്. മിണ്ടേ വേണ്ടാന്നും പറഞ്ഞ് എന്നെ വിട്ടു. ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ല. മിണ്ടരെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? അങ്ങനെ കുറച്ചു നാളായിട്ട് കുറച്ചധികം സംസാരിക്കാതെ കൺട്രോൾ ചെയ്ത് എൻ്റെ ശബ്ദത്തിന്, എൻ്റെ ഈ മനോഹരമായ ശബ്ദത്തിന്, അഹങ്കാരത്തിന് എന്നാലൊരു കുറവില്ല അല്ലേ? എന്നാൽ ആ ശബ്ദത്തിനെ നേരെ പാടിനേക്ക് ആക്കി എന്ന വിശ്വാസത്തിൽ നിന്ന് നമ്മൾ ലവ് പൈറ്റ് തുടങ്ങാൻ പോവാം. പ്രണയിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഒരു മണിവരെ ഞാൻ ക്ലബ് എഫ് എമ്മിലെ ഈ റൊമാൻറ്റിക് സ്റ്റുഡിയോയിലുണ്ടാവും. സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ റേണു, കാരണം ക്ലബ് എഫ് എമ്മിൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ആദ്യമായി തോന്നിയ ഇഷ്ടം ഒരിക്കലും മനസ്സിൽ നിന്നും ആയില്ല. ഒരു പക്ഷേ അതാവും ലോകത്തിലെ ഏറ്റവും സത്യമായ സ്നേഹം. വെൽക്കം ബാക്ക്, ഇത് ലവ് ഫൈറ്റ്സ്. കൂടെ അറിയണു, ആദ്യമായിട്ട് തോന്നിയ ഇഷ്ടമാണ് മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്തത്. നമുക്കെല്ലാവർക്കും അതറിയാം. ബിക്കോസ് പ്രണയം എന്ന് തോന്നിക്കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ഇഷ്ടം തോന്നി, ഇഷ്ടം പറഞ്ഞു, അത് ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക. എന്നാൽ പോലും ആ ഇഷ്ടത്തിന് ഒരു ഭംഗിയുണ്ട്. മനസ്സിൽ അതെന്നും സൂക്ഷിച്ച് വെക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര കാലം മുന്നോട്ട് പോയാലും ആ പ്രണയം മനസ്സിനുള്ളിലുണ്ടാവും. പിന്നെ ഈ പ്രണയം തോന്നുന്നത് ഒത്തിരി മുന്നെയാണ്. അതായത് നമ്മളൊക്കെ ചെറിയ കുട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ, പലപ്പോഴും ടീനേജിലൊക്കെ ആയിരിക്കും. എന്നാലും ആ സമയത്ത് നമ്മൾ ലസ്റ്റല്ല, ലവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. സോ ദാറ്റ് ലവ് ഈസ് പ്യുവർ, അത് സത്യമായൊരു സ്നേഹമാണല്ലേ? ആണോ? എന്നിട്ട് അടുത്ത് പറയൂ. ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തിട്ട് ക്ലബ് എഫ് എം കോൺടെസ്റ്റ് നടക്കുക. അവിടെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ ഓൺലൈനുമാണ്. വന്ന് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് സംസാരിക്കാം. ഒരു പ്രിവിലേജായിട്ട് എടുക്കുന്നേ. അഹങ്കാരം മാറിയിട്ടില്ല അല്ലേ? ശബ്ദം ഇത്രയും പോയിട്ട് ഞാൻ ഇങ്ങനെ മിണ്ടുന്നത്. ആ, അവിടെ വരിക ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റേണു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് ഫെമിലി ലവ് ബൈറ്റ്സ്, അവിടെ ഞാനുണ്ട്, മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമ റേണു. പറയാൻ പേടിയാ. കുറച്ച് നാളായിട്ട് ഈ ശബ്ദം ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റിയപ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വരാ. എന്തായാലും ആദ്യം ഞാനൊരു എക്സ്പീരിയൻസ് വായിക്കാം. എൻ്റെ പേര് പറയണ്ട. ഓഹോ, പേര് പറയാത്ത ആളയച്ചേക്കുന്നേ. ഞാനൊരാളെ കുറേ വർഷങ്ങളായിട്ട് പ്രണയിക്കുന്നുണ്ട്. ആദ്യത്തെ രണ്ട് വർഷം അയാളും എന്നെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് എന്നെ ഒരുപാട് അവോയ്ഡ് ചെയ്യുക. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എന്നെ എന്തിനാണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പോഴും ഞാൻ ചോദിച്ചു, ഈ റിലേഷൻ തുടർന്നുകൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയൂ, നമുക്ക് തീരുമാനിക്കാം എന്ന്. അപ്പം റിപ്ലൈ ഒന്നും തന്നില്ല. എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആദ്യമൊക്കെ എപ്പോഴും വിളിക്കുമായിരുന്നു, ഇപ്പോൾ ഒരു കോള് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു, എല്ലാം നിർത്താമെന്നൊക്കെ പറഞ്ഞു. എന്നാലും പിന്നെ അയാൾ വിളിക്കുന്നുണ്ട്. വിളിക്കണ്ടെന്ന് ഞാൻ ഇന്നും പറയും. എന്നാലും എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ലെന്നും. ലുക്സ് ലൈക്ക് ഞാനൊരു ലവ് ഗുരു ആയി കളയാം. ഞാൻ വലിയ ആളൊന്നുമില്ല, എന്നാൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ അഭിപ്രായം വരാനൊക്കെ എനിക്കറിയാം. സി ദി ഗൈ ഈസ് ട്രൈങ് ടു അവോയ്ഡ് യു കുറേയൊക്കെ, അല്ലെങ്കിൽ ദാറ്റ് ഗൈ ഈസ് കൺഫ്യൂസ്ഡ്. എന്താണെങ്കിലും പോക്ക് കണ്ടിട്ട് അത്ര നല്ല ലക്ഷണമൊന്നുമല്ല. കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടാതെ മുന്നോട്ട് പോകരുതെന്നാണ് ഞാൻ പറയുക. ബിക്കോസ് കിട്ടില്ലാത്തൊരാൾക്ക് വേണ്ടി കുറേ നടന്ന് കഷ്ടപ്പെട്ടിട്ട് മറ്റവസരം അയാളെ കിട്ടത്തില്ല, അങ്ങനെ അയാളെ നമുക്ക് നഷ്ടപ്പെട്ടാലോ? അത് സങ്കടമല്ലേ? ഇതുപോലെ നിങ്ങൾക്ക് ലവ് ബൈറ്റ്സിലേക്ക് മെയിൽ അയക്കാം കേട്ടോ. ഒരു മെയിൽ ഐ ഡി ഉണ്ട്, lb@clubfm.in. lb ലവ് ബൈറ്റ്സിൻ്റെ lb@clubfm clubfm.in. അതാണ് മെയിൽ ഐ ഡി. കീപ് സെൻഡിങ് ഇൻ ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് വിത്ത് റേണു ഓൺ ക്ലബ് എഫ് എം ഫോർ ടൺ കണക്ക് ഇൻ എ ലവ്. ബ്യൂട്ടിഫുൾ സോങ് അല്ലേ?
ക്ലബ് ഫെമിലി ലവ് ബൈറ്റ്സിൽ ഇത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരമാണ്. കൂടെയുള്ളത് റീനുവാണ്. എൻ്റെ കയ്യിൽ ടൺ കണക്കിന് മെസ്സേജസ്സാണ്. ഹായ്, എൻ്റെ പേര് ലോയിഡ്. ഞാനൊരു പെൺകുട്ടിയെ ഒരുപാട് പ്രണയിക്കുന്നു. അവളുടെ പേര് റൂബി. ഷീ ഈസ് സച്ച് എ ക്യൂട്ട് ഗേൾ. ഈ ഓഗസ്റ്റിൽ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ലവിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അവൾക്ക് വേണ്ടിയിട്ടൊരു സ്വീറ്റ് റൊമാൻറ്റിക് സോങ് വെച്ച് തരാമോ? വെച്ച് തരുമല്ലോ. കൃഷ്ണപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് പേര് പറയാത്ത ആൾ ചോദിച്ചിട്ടുണ്ട്. സൂര്യ എൻ്റെ അടുത്ത് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് സൂര്യ. പിന്നെ ആഷ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് നിമ്മി എന്ന് പറയുന്ന ഒരാളെ വളരെയധികം ഇഷ്ടമാണ്. ഫേസ്ബുക്കിലൂടെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. ഇപ്പോൾ ഒരുപാട് കാലമായി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രണയിക്കുന്നു. വീട്ടിൽ പറഞ്ഞു സമ്മതമാണ്. ഞങ്ങളെ ലവ് ബൈറ്റ്സ് കേൾക്കുന്നവരാണ് രണ്ടുപേരും. ഓ ഓക്കെ ഓക്കെ. അപ്പോൾ റീന ചേച്ചി ഒരു പാട്ട് വെച്ച് തരുമോ? ഒന്നാക്കുന്നത് എന്തിനാ? ഒത്തിരി പാട്ട് വെച്ച് തരാമല്ലോ. പിന്നെ മിഷു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ 2 വർഷം ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി പെൺകുട്ടികളൊക്കെ ചതിച്ചിമാരാണെന്ന്. ഓ, പെൺകുട്ടികളെ എല്ലാവരും ചതിച്ചൊന്നുമല്ല. നമ്മുടെ കഷ്ടകാലത്തിന് റോങ് പേഴ്സൻ്റെ കൂടെ നമ്മളായിപ്പോയതാണ് കേട്ടോ. പിന്നെ ക്ലബ് ഫെമിലിക്ക് നമ്മൾ മെസ്സേജ് അയക്കാനായിട്ട് എപ്പോഴും നമ്പറും ഫോമാറ്റും തരുന്നുണ്ടായിരുന്നില്ലേ? അതിൽ ചെറിയ ഒരു ചേഞ്ച് ഉണ്ട്. നമ്പറിലല്ല, നമ്പർ 5 6 7 6 7 8. ഒന്നുകൂടെ പറയട്ടെ, 5 6 7 6 7 8. പക്ഷേ ഫോമാറ്റിൽ ഒരു ചേഞ്ച് ഉണ്ട്. ക്ലബ് എഫ് എം സ്പേസ് എൽ ബി, സി എൽ യു ബി എഫ് എം, ക്ലബ് എഫ് എം സ്പേസ് ലവ് ബൈറ്റ്സിൻ്റെ എൽ ബി, എന്നിട്ട് നിങ്ങളുടെ മെസ്സേജ് അയയ്ക്കുക ഇങ്ങോട്ട് ക്ലബ് എഫ് എമ്മിലേക്ക്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം എന്താ ടൺ കണക്കിന് റൊമാൻസ്.